സ്വാഗതം തൂത്തുക്കുടിയിൽ അച്ഛനും മകനും ജയിലിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് മർദ്ദനമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് വൻ പ്രതിഷേധമാണ് നടക്കുന്നത് കൂടാതെ തൂത്തുക്കുടി ജില്ലയിലെ കടകൾ കടകളടച്ച് പ്രതിഷേധിച്ചു ലോക്ഡൌൺ നിയമങ്ങൾ ലംഘിച്ചു എന്ന പേരിൽ അൻപത് വയസ്സുകാരനായ തടി വ്യാപാരിയായ പി ജയരാജ് മുപ്പത്തിയൊന്ന് വയസ്സുള്ള മകൻ ബെന്നിക്സ് എന്നിവരെ പത്തൊമ്പതാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിനു ശേഷം പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ജയിലിൽ എത്തിക്കുമ്പോൾ ബെന്നിക്സിന്റെ മാറിലും കാലിലും ജയരാജിന്റെ കാലിലും പരിക്കുണ്ടായിരുന്നതായി ജീവനക്കാർ പറയുന്നു ബെനിക്സിന്റെ മലദ്വാരത്തെ ലാത്തി കയറ്റിയെന്നും പറയുന്നു തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നതായി അറിയിച്ചു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു പനി ബാധിച്ച് ജയരാജിനെ രാത്രി പത്ത് മുപ്പതിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം രാവിലെ മരിക്കുകയായിരുന്നു ലോക്ക്ഡൌണിൽ മകൻ ബെന്നിക്സ് നടത്തുന്ന മൊബൈൽ കട തുറന്നതിന്റെ പേരിലാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്ന് ഇരുവരെയും സബ്ജയിലേക്ക് മാറ്റി പിന്നീട് ഇവർ ഗവൺമെന്റ് ആശുപത്രിയിൽ മരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവന്നത് സാത്താൻകുളം സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരെയും സ്ഥലം മാറ്റിയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു രണ്ട് എസ് ഐമാരെ സസ്പെൻഡും ചെയ്തു പക്ഷേ ഇത്തരം ക്രൂരമായിട്ടുള്ള പോലീസുകാരെ സ്ഥലം മാറ്റിയത് കൊണ്ട് മാത്രം ജയിലിൽ മരിച്ചവർക്ക് നീതി ലഭിക്കുമോ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഉന്നത പദവിയിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്താൽ ഉടനെ അവരെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നതും സ്ഥിരം സംഭവമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇവിടെ രണ്ടുപേർ കസ്റ്റഡിയിൽ മരിച്ചു അപ്പോൾ അവരെ കൈകാര്യം ചെയ്ത പോലീസുകാരെ സ്ഥലം മാറ്റി എന്ന് പറഞ്ഞ അവിടത്തെ ജില്ലാ കളക്ടർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ചെയ്തതിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മർദ്ദനം മാത്രം ചില പോലീസുകാർ കൈമുതലായി വെച്ചാൽ അത് ഒട്ടും തന്നെ ശരിയാകില്ല കസ്റ്റഡി മർദ്ദനത്തിന്റെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നതിന്റെ ഗൗരവം ഭരണാധികാരികളെ ധരിപ്പിക്കേണ്ടതുണ്ട് അത് അനിവാര്യമാണ് അതിക്രൂരമായ മർദ്ദനത്തിന് യാതൊരു ന്യായീകരണവുമില്ല അസാധാരണമായ കേസുകളിൽ അസാധാരണമായ നടപടി തന്നെ വേണ്ടിവരും നിയമം അങ്ങനെയാണ് പറയുന്നത് ഇത്തരം കേസുകളിൽ കടുത്ത നടപടി സ്വീകരിക്കാതെ ഇരുന്നാൽ കസ്റ്റഡി മരണങ്ങൾ തുടർ ആവുക തന്നെ ചെയ്യും കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തുകയും കർശന നടപടി കൈകൊള്ളുകയും ചെയ്തിട്ടും പോലീസുകാർ പ്രതിസ്ഥാനത്താകുന്ന കേസുകൾക്ക് ഒട്ടും കുറവ് വരുന്നില്ല പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നല്ല ചിന്തകൾക്കുമായുള്ള യോഗയും സകുടുംബം ടൂറും ഉൾപ്പെടെ പദ്ധതികൾ പലതും ആവിഷ്കരിച്ചിട്ടും ഒന്നും തന്നെ ഫലപ്രദമാകുന്നില്ല എന്നതാണ് പ്രസ്തുത സംഭവങ്ങൾ തെളിയിക്കുന്നത് സേനയിൽ ക്രിമിനൽ കേസുകളിൽ പെട്ടവരുടെ പട്ടിക തയ്യാറാക്കുന്നുണ്ടെങ്കിലും കാര്യമായ നടപടി സ്വീകരിക്കാത്തതും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇടയാകുന്നുവെന്നാണ് ആക്ഷേപം മാത്രമല്ല കേവലം ഒരു സസ്പെൻഷനിലോ സ്ഥലം മാറ്റത്തിലോ മാത്രം പലപ്പോഴും അച്ചടക്ക നടപടി ഒതുങ്ങാറാണ് പതിവ് ഇതെല്ലാം പോലീസിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് എളുപ്പമാവുന്നു രാപ്പകലില്ലാതെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം സേനാ അംഗങ്ങളെ കൂടി അപമാനപ്പെടുത്തുന്നതാണ് ചെറിയ ശതമാനം പോലീസുകാരുടെ ഇത്തരം ചെയ്തികൾ ന്യൂസ് ഡെസ്ക് ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തൂ